പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. രമേശിന്റെ തല പോവുകയും അവിടേക്ക് വി ഡി സതീശൻ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി എത്തുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്നത് തലമുറ മാറ്റമോ? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അതിനു മുമ്പ് ഈ വിഷയത്തിൽ വന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലയാണെന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം. എല്ലാ നേതാക്കന്മാരുടെയും പിന്തുണയോടെ ഒറ്റക്കെട്ടായി യു ഡി എഫിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കേൾക്കാം. കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഐതിഹാസികമായ തിരിച്ചുവരവിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ ഈ പദവി ഏറ്റെടുക്കുകയാണ്. ഇതൊരു പുഷ്പകിരീടമല്ല എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. ഇത് വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഈ സ്ഥാനത്തിൻ്റെ മഹത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ ഘടകകക്ഷികളുടെയും എല്ലാ യു ഡി എഫ് പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണയോടുകൂടി കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ ഗ്രൂപ്പുകളെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞു. കോൺഗ്രസിലെ നിലവിലെ സാഹചര്യത്തിൽ ഗ്രൂപ്പിന് പ്രസക്തി കുറഞ്ഞു, ഗ്രൂപ്പിന്റെ അതിപ്രസരമുണ്ടാകാൻ പാടില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഇപ്പോൾ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന എന്താ പൊതു എന്താ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ മാറ്റി വെച്ച് കോൺഗ്രസിൽ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാം. ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഗ്രൂപ്പിന്റെ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല. ഗ്രൂപ്പ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കാൻ പാടില്ല. ഗ്രൂപ്പ് മെറിറ്റിനെ ബാധിക്കാൻ പാടില്ല. പലപ്പോഴും മെറിറ്റിനെ ബാധിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം. അപ്പം മെറിറ്റിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ സംഘടനാപരമായ വലിയൊരു മാറ്റത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും കാത്തിരിക്കുന്നു. ആ സംഘടനാപരമായ ഒരു അഴിച്ചുപണി നടത്തുമ്പോൾ മെറിറ്റ് തീർച്ചയായിട്ടും മാനദണ്ഡമായിരിക്കും. ഗ്രൂപ്പായിരിക്കില്ല മാനദണ്ഡം. നമുക്കൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. അല്പസമയം തത്സമയം ഇരിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം കോട്ടയത്ത് നിന്നുമാണ് തത്സമയം ചേരുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്വാഗതം. എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം, രമേശ് ചെന്നിത്തല എന്ന കേരളത്തിലെ ഏറ്റവും സീനിയറായ കോൺഗ്രസ് നേതാവ് ഇക്കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അവസാന നിമിഷം ശക്തമായി ആഞ്ഞടിച്ച് വളരെ ശക്തമായ ഹാർഡ് വർക്ക് ചെയ്ത് ഈ സർക്കാരിനെ ഏറെക്കാലം വലിയ രീതിയിൽ ഉത്തരങ്ങൾ പറയാൻ നിർബന്ധിതനാക്കിയ ഒരു വിജയിച്ച പ്രതിപക്ഷ നേതാവ് എന്ന ലേബലിൽ തന്നെ എല്ലാവരും കണ്ട രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര അമാന്യമായ ഒരു പുറത്താകൽ വേണ്ടി വന്നത് ഒഴിവാക്കമായിരുന്നതല്ലേ? ഒരു ദിവസം തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ നമുക്ക് എത്രയോ പ്രശ്നങ്ങൾ വന്നെത്തുകയാണ്. ജനങ്ങളുടെ അനുദിന ജീവിതത്തിൽ സുപ്രധാനമായ പങ്കാളിത്തം നിർവഹിക്കുന്നതിന് പ്രതിപക്ഷത്തിന് കഴിയും, കഴിയണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ കഴിയത്തക്ക വിധത്തിലുള്ള നല്ലൊരു മാറ്റം നിശ്ചയമായും ശ്രീ സതീശനെ പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡ് നിയോഗിച്ചതോടുകൂടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കഴിഞ്ഞ 5 കൊല്ലക്കാലം പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനാവുന്ന രൂപത്തിലെല്ലാം നല്ല ഭംഗിയായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളപ്പുറത്തേക്ക് എൽ ഡി എഫും മാർക്സിസ്റ്റ് പാർട്ടിയും വളർന്നു. മാത്രമല്ല, നമ്മളിപ്പോൾ കേരളത്തിൽ പരിശോധിച്ചാൽ ഇവിടെ 2000 വോട്ടുകളുടെ മാർജിനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിട്ടുള്ള നിരവധി സീറ്റുകൾ കാണാം. അപ്പോൾ ചെറിയ മാർജിനാണ് ഇതെല്ലാം അവർ ജയിച്ചത് എന്നുള്ളത് വളരെ പകൽപോലെ വ്യക്തമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ പോരായ്മകൾ നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം. അത് കൂട്ടായി യത്നം വേണം. എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഒരുപോലെ സഹായിക്കണം. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് ഒരു പുതിയ മുഖത്തോടുകൂടി അതോടൊപ്പം തന്നെ ഊർജ്ജസ്വലതയോടുകൂടി കർമ്മരംഗത്തെത്തുന്നതിന് വേണ്ടിയുള്ള സന്ദർഭമായി ആ സന്ദർഭം നന്നായി വിനിയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. മാറ്റം കോൺഗ്രസിനും ആവശ്യമാണ്. മാത്രവുമല്ല, രണ്ടാം ഊഴത്തിൽ കൂടുതൽ കരുത്തരായി പിണറായി വിജയൻ സർക്കാർ നേരിടുമ്പോൾ സ്വാഭാവികമായും ആദ്യം സ്വീകരിച്ച പ്രതിപക്ഷത്തിൻ്റെ നയമാകാൻ പാടില്ല എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം, രമേശ് ചെന്നിത്തലയെ പോലെ ഒരു മുതിർന്ന നേതാവിന് ഒട്ടേറെ ജനഹൃദയങ്ങളെ ആകർഷിക്കാൻ സാധിച്ചു എന്നതിൻ്റെ തെളിവാണ്
പരാജയപ്പെട്ടിട്ടും ശതമാനക്കണക്കിലുള്ള വർധനവ് യു ഡി എഫിനുണ്ടായിരിക്കുന്നത്. 0.6% ആണ് നിങ്ങളുടെ ഇത്തവണത്തെ വോട്ട് വിഹിതം. പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഒരു പരാജയമേ അല്ല. ആ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ രീതിയിലുള്ളൊരു എക്സിറ്റ് വേണ്ടി വന്നിരുന്നത് വേണ്ടവെന്നാൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കുറച്ചുകൂടി മാന്യമായ ഒരു ഒരു വരവ് വി ഡി സതീശൻ ഒരുക്കാമായിരുന്നില്ലേ? രമേശ് ചെന്നിത്തലയുടെ ഹൃദയം വേദനിക്കാതെ തന്നെ. അല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഒരു എം എൽ എയെ തിരഞ്ഞെടുക്കുന്ന 5 കൊല്ലം, ഒരു ഗവൺമെൻറ് വരുന്നത് 5 കൊല്ലം, പ്രതിപക്ഷത്തിരിക്കുന്നതും 5 കൊല്ലം. 5 കൊല്ലം എന്ന് പറയുന്നത് ഒരു ടെർമിനൽ പോയിൻ്റായി നിൽക്കുകയാണ്. അടുത്ത ടൈം വരുമ്പോഴേക്കും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ്, പുതിയ ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്ത് ഒരു പുതിയ മുഖം ഉണ്ടാവുക എന്നുള്ളത് ഒരു വ്യക്തിയെ ചെറുതാക്കുന്നതോ വലുതാക്കുന്നതോ അല്ല, അത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് 5 കൊല്ലക്കാലത്തേക്കുള്ള അവരുടെ പ്രവർത്തനം നല്ല ഭംഗിയായി നിറവേറ്റി. പക്ഷേ ആ കാലഘട്ടത്തിനുള്ളിൽ ഒരു ഗവൺമെൻറ്റൽ ചേഞ്ചിന് നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള സത്യം നിലനിൽക്കുകയാണ്. ഇനിയും അടുത്ത് വരാൻ പോകുന്ന 5 കൊല്ലത്തേക്ക് ഒരു പുതിയ ഫേസോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. അതിലൂടെ കേരളം ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കണം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്ന വി ഡി സതീശൻ ഒട്ടും മോശമല്ലെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒട്ടും മോശമല്ലല്ലോ, പി ടി തോമസും ഒട്ടും മോശമല്ല. പ്രത്യേകിച്ച് സർക്കാരിനെ നേരിടുന്ന കാര്യത്തിലും കൃത്യമായ കണക്കുകൾ പറയിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മിടുക്ക് നമ്മൾ കണ്ടതാണ്. അങ്ങേ അടക്കമുള്ളവരെ പരിഗണിക്കാതെ പോയതിലുള്ള പരിഭവം താങ്കൾക്കുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ പരിഭവിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു ജീവിതകാലത്തേക്കല്ലേ? എല്ലാ ദിവസവും പാർട്ടി മാറുകയും എല്ലാ ദിവസവും പുതിയ പാർട്ടിക്കകത്ത് ചെന്ന് ചേരുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി എന്ന് പറയുന്നത് അവർക്ക് വലിയ സാങ്ക്ടിറ്റിയുള്ള കേസല്ല. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരേ പാർട്ടിയിൽ തന്നെ വിശ്വസിച്ച് ആ പാർട്ടിയിൽ പ്രവർത്തകരായി നിൽക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്കൊരു സ്ഥാനം കിട്ടിയില്ല എന്നുള്ളത് വളരെ സെക്കൻഡറിയാണ്, അത് വ്യക്തിഗതമാണ്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചർച്ചയേ വേണ്ട. നമുക്കാവശ്യം എന്താ? ഒരു നല്ല പ്രതിപക്ഷം, ശക്തിയായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷം, കേരള ജനതയുടെ താല്പര്യങ്ങൾ പരിഗണിക്കാൻ കഴിയുന്ന പ്രതിപക്ഷം. അങ്ങനെയായി അടുത്ത 5 കൊല്ലക്കാലത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതിപക്ഷ നേതാവ് മാറുന്നത് കൊണ്ട് മാത്രം അതിന് കഴിയുമോ? മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അടിത്തറയിൽ അടിത്തട്ട് പോലും ഇനി നമുക്ക് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്, അടിവേര് നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് കോൺഗ്രസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സംഘടനാ രംഗത്തും ആ മാറ്റം ആവശ്യമാണ്. ഇപ്പോൾ എങ്ങനെയാണോ വി ഡി സതീശനെ കൊണ്ടുവന്നത് അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം കെ സുധാകരനോ അല്ലെങ്കിൽ മറ്റൊരു നേതാവോ സംഘടനാതലത്തിൽ എത്തേണ്ടതുണ്ട്. യു ഡി എഫിൻ്റെ നേതാവ് എന്ന നിലയിലേക്ക് ഒരു പുതിയ മുഖം എത്തേണ്ടതുണ്ട്. ഇങ്ങനെ പ്രതിപക്ഷ നേതാവിൽ തുടങ്ങി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തും യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനത്തും ആ മാറ്റം വരണമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് പാർട്ടി നേതൃത്വവും പ്രതിപക്ഷ നേതൃത്വവും രണ്ടും രണ്ടാണ് അവരുടെ റോള്. ഒന്ന്, നിയമസഭയ്ക്കകത്ത് ജനങ്ങളുടെ ദുരിതങ്ങൾ പറയുന്നതിന് വേണ്ടി ശക്തമായൊരു പ്രസൻറ്റേഷൻ, അതാണ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ജനകീയ മുന്നേറ്റങ്ങൾ നടത്തേണ്ട നിയമസഭയ്ക്ക് പുറത്താണ്. നിയമസഭയ്ക്കകത്തും പുറത്തും ഒരേ മാതിരി ശക്തിയോടുകൂടി മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ ഒരു സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാൻ കഴിയൂ. നിയമസഭ അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. ആ നിയമസഭയിൽ നമുക്കാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ബഹുജനങ്ങളുടെ മുന്നേറ്റം നടത്തേണ്ടത് എവിടെയാണ്? ബഹുജനങ്ങളുടെ മുന്നേറ്റം നടത്തേണ്ടത് നിയമസഭയ്ക്ക് പുറത്താണ്. അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലാണോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അല്ല, അങ്ങനെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ സീനിയറായ നേതാവാണ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം, ഇവിടെ കോൺഗ്രസിന് നല്ല രൂപത്തിൽ നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സംഭാവന യു ഡി എഫിൻ്റെ വളർച്ചയിലുണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷേ റിസൾട്ട് എവിടെ എത്തി എന്നുള്ളതല്ലേ ക്വസ്റ്റ്യൻ. റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല. ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിലെ പറഞ്ഞു, ഇവിടെ 2000 വോട്ടുകളുടെ മാർജിനിൽ ചില സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വോട്ടിൻ്റെ പെർസെൻറ്റേജിലെ വ്യത്യാസം വളരെ ചെറുതാണ്. ആ പെർസെൻറ്റേജിലെ വ്യത്യാസം പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ ഗ്യാപ്പായി വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിയമസഭയ്ക്ക് പുറത്ത്
രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കൊടുക്കാൻ യു ഡി എഫിനെ നയിക്കാൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നന്നായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? അതുകൊണ്ടാണ് ഈ പെർസെൻറ്റേജ് വർധനവ്. അതേ കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലും പറഞ്ഞത്. നിയമസഭയിൽ രമേശ് ചെന്നിത്തലയ്ക്കും വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അത് വോട്ടാക്കി മാറ്റാനോ സീറ്റാക്കി മാറ്റാനോ കഴിഞ്ഞില്ല. അപ്പോൾ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നീതിയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ മറ്റൊരു നീതിയും എന്ന അവസ്ഥയിലേക്ക് പോകുമോ? അല്ലെങ്കിൽ എം എം ഹാസന് മറ്റൊരു നീതിയും എന്ന അവസ്ഥയിലേക്ക് പോകുമോ? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ അശോക് ചവാൻ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡിന് മുൻപിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വന്നതിന് ശേഷമേ അതിൽ തീരുമാനമാവും. പക്ഷേ നമ്മുടെ മുന്നിൽ ഈ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നതിനൊരു ലോജിക്ക് ഉണ്ടെങ്കിൽ അതേ ലോജിക്ക് കെ പി സി സി അധ്യക്ഷന്റെ കാര്യത്തിലും ബാധകമാകണ്ടേ? അത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കേന്ദ്ര എവിടെ ഹൈക്കമാൻഡ് ഏത് സന്ദർഭത്തിൽ പറയുന്നു, ഗുണപരമായി ഏത് മാറ്റത്തിനും ഞാൻ കൂടെ ഉണ്ടാകും എന്ന്. ഇതിൽ കൂടുതൽ എന്താ ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ? അദ്ദേഹം പറഞ്ഞല്ലോ, ഹൈക്കമാൻഡ് കേൾക്കുന്നതാണ് നല്ലത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗുണപരമായി ഏത് മാറ്റത്തിനും അദ്ദേഹം റെഡിയാണ്. അതിന് അദ്ദേഹത്തെ മാറണോ ഒരു കുഴപ്പമില്ല. ആ തീരുമാനമെടുക്കേണ്ടതാരാ? ഹൈക്കമാൻഡാണ്. കാരണം എന്താ? അദ്ദേഹത്തെ നിയോഗിച്ച ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് നിയോഗിച്ചു, അദ്ദേഹം വർക്ക് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് വിജയിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ള സത്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും ഞാൻ സന്തോഷത്തോടു കൂടി സ്വാഗതം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാര്യം കൂടി, ഇങ്ങനൊരു അവസരം രമേശ് ചെന്നിത്തലയ്ക്ക് കൂടെ കിട്ടേണ്ടിയിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വ്യക്തിപരമായി രമേശ് ചെന്നിത്തലയുമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരേ കാലത്ത് നിങ്ങൾ ഒരേ മന്ത്രിസഭയിലുണ്ടായിരുന്നു, നിയമസഭയിലുണ്ടായിരുന്നു. തുടക്കകാലം മുതൽ തന്നെ രമേശ് ചെന്നിത്തലയുടെ വളർച്ചയും താങ്കളുടെ വളർച്ചയും എല്ലാം പാരലായിട്ടാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ സംഭവിക്കുന്നത്. ആ രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ പോലും കഴിയാത്ത വിധത്തിലാണ് വി ഡി സതീശൻ്റെ നാമനിർദ്ദേശ പ്രഖ്യാപനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തുന്നതും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതും. രമേശ് ചെന്നിത്തല വി ഡി സതീശനെ എൻ്റെ പിന്തലമുറക്കാരനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി തലയുയർത്തി അന്തസ്സോടുകൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ആ പദവിയിൽ നിന്ന് ഇറങ്ങാമായിരുന്നു. അങ്ങനൊരു അവസരം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തില്ല എന്നൊരു ആക്ഷേപം താങ്കൾക്കുണ്ടോ? എനിക്ക് ഓഡിയോ നല്ല ക്ലിയർ അല്ലാത്തത് കൊണ്ട് എനിക്ക് കേൾക്കാൻ കഴിയില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാൻ ചോദിക്കുന്നത് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞല്ലോ തനിക്ക് ഈ സ്ഥാനത്തേക്ക് ഏത് തീരുമാനവും, ഗുണപരമായ ഏത് തീരുമാനവും താൻ അനുസരിക്കും, രാജിവെക്കാൻ തയ്യാറാണെന്ന സന്നദ്ധത അറിയിച്ചതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും അത്തരമൊരു അവസരം ഹൈക്കമാൻഡ് കൊടുക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇത് രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിൽ പ്രതിപക്ഷ സ്ഥാനത്തിൽ മത്സരിക്കുന്നു, ഈ പറഞ്ഞ വി ഡി സതീശൻ മത്സരിക്കുന്നു, താങ്കൾ അടക്കമുള്ളവരുടെ പേരവിടെ പരിഗണിക്കപ്പെടുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ അപ്പോഴും പരാജയപ്പെട്ട് മടങ്ങേണ്ടി വരുന്ന ഒരു മുഖമായി രമേശ് ചെന്നിത്തല മാറുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്ന ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ഓക്കെ, തുടർന്നോളൂ തിരുവഞ്ചൂർ. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവഞ്ചൂരിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തിരുവഞ്ചൂർ പറഞ്ഞതനുസരിച്ച് കെ പി സി സി നേതാവിനെ തീരുമാനിക്കുന്നതും കെ പി സി സി നേതാവ് മാറണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും മറ്റൊരു ഘട്ടത്തിലാണ്. അഥവാ നിയമസഭയിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മികച്ച പ്രതിപക്ഷ നേതാവായിരിക്കാൻ സാധിച്ചെങ്കിലും അത് തെരഞ്ഞെടുപ്പിലെ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തുന്നത് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഈ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഈ സ്ഥാനം ഒഴിയാൻ ലഭിക്കുന്നൊരു ഒരു അവസരമുണ്ടല്ലോ, ആ അവസരം രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ്. രമേശ് ചെന്നിത്തല ഇതാ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം തൽക്കാലത്തേക്ക് വി ഡി സതീശനിലേക്ക് കൈമാറുന്നു, ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് എന്ന് പറയാനുള്ള ഒരു അവസരം ഹൈക്കമാൻഡ് ഒരുക്കേണ്ടിയിരുന്നോ? അഥവാ അങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നോ നല്ലത്? ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് അഥവാ ഒരു മാന്യമായ ഇറങ്ങിപ്പോക്ക് അത് രമേശ് ചെന്നിത്തലയുടെ അവകാശമായിരുന്നില്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് ആവശ്യമായിരുന്നില്ലേ? എനിക്ക് ആ പറയുന്ന രൂപത്തിലുള്ള വ്യാഖ്യാനമല്ല തോന്നിയിട്ടുള്ളത്. കാരണം ഇതിപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ തുടക്കമാണ്. ആ പ്രോസസ്സിൽ ആദ്യം പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു. 24-ാം തീയതി നിയമസഭ കൂടുകയാണ്.
25-ാം തീയതി സ്പീക്കർ ഇലക്ഷനാണ്. പാർലമെൻ്ററി പാർട്ടിക്ക് നേതാവ് ഇല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് ഒരു അവശ്യ സന്ദർഭം വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുത്തോ? ഇനി അടുത്ത ഘട്ടം അത് പാർട്ടിക്കകത്ത് മറ്റ് അതോടൊപ്പം അനുബന്ധമായ മറ്റ് പല കാരണങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം. ആ ഒരു അത് സ്റ്റേജ് ബൈ സ്റ്റേജായി നമുക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ള വിശ്വാസം. തിരുവഞ്ചൂർ, ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഉടൻ ഒരുപക്ഷെ തീരുമാനമുണ്ടാവും. UDF കൺവീനർ സ്ഥാനത്ത് നിന്നും എം ഹസനും മാറാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണോ അങ്ങ് സൂചിപ്പിക്കുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാം, നമുക്കൊരു ശൈലി മാറ്റം ഉണ്ടായെങ്കിലേ സാധ്യമാവൂ. രണ്ട്, നമ്മുടെ സംഘടനാ കൺസെപ്റ്റിനെ കുറിച്ച് തന്നെ പുതിയ ചിന്ത ഉണ്ടാകണം. നമ്മുടെ പാർട്ടി പ്രവർത്തകർ പൂർണ്ണമായി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് അവരിതിൻ്റെ പാർട്ടി വർക്കേഴ്സായി മാറുന്ന രൂപത്തിലേക്ക് വരണം. അങ്ങനെ നമുക്ക് ഒരു മാറ്റത്തിന് വേണ്ടി ഒട്ടനവധി നിർദ്ദേശങ്ങളുണ്ടാകും. പക്ഷേ അതൊരു ചർച്ചയിലൂടെ മാത്രമേ ഇൻവോൾവ് ചെയ്ത് വരികയുള്ളൂ. ആ ചർച്ചയുടെ സന്ദർഭം വരട്ടെ. ഇപ്പോഴാദ്യമായി ഉണ്ടായിട്ടുള്ളത് പാർലമെൻ്ററി പാർട്ടിയുടെ ചേഞ്ചാണ്. ബാക്കിയുള്ള കാര്യങ്ങളും ഒരു ഒറ്റ പോയിന്റും കൂടി, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഗ്രൂപ്പുകളുടെ രാഷ്ട്രീയം കോൺഗ്രസിൽ അസ്തമിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് അസ്തമിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായത്തിലേക്ക് താങ്കൾ എത്തിയോ? കൂടുതൽ ജനങ്ങളിലേക്ക് അടുത്തു നിൽക്കുകയാണോ വേണ്ടത് എന്ന്? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഗ്രൂപ്പുകളുടെ രാഷ്ട്രീയവും ഗ്രൂപ്പുകളുടെ അതിപ്രസരവും അതൊരു പഴയ അധ്യായമായി മാറുന്നു ഈ തീരുമാനത്തിലൂടെ, അങ്ങനെ കരുതാമോ? ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണജനകമായിട്ട് ഒത്തിരി വാർത്തകൾ പുറത്ത് ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത്? ഒരേ വിശ്വാസമുള്ള ഒരേ ചിന്തയുള്ള ചില ആളുകൾ ഡിസ്കഷൻ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് നിന്നിരിക്കാം. അവർ സ്വാഭാവികമായിട്ടും കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു എന്ന് വരാം. അത് പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം അതൊരു സ്ട്രീമായിട്ടിങ്ങനെ വരികയാണ്. അതിനകത്ത് ചില പഴുതുകളുണ്ടോ അല്ലെങ്കിൽ പാഴുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ വിമർശകർ പറയുന്നത്. ഞാൻ പറയുന്നു, പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും കെട്ടഴിച്ചിട്ട് ആലോചിച്ച് ഒരു പുത്തൻ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തേ മതിയാവും. ഈ KPCCയുടെ തലപ്പത്തേക്ക് താങ്കളുടെ പേര് നിർദ്ദേശിച്ചാൽ സന്മനസ്സോടുകൂടി ആ മുൾക്കിരീടവും താങ്കൾ ഏറ്റെടുക്കുമോ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? അതൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ലല്ലോ. ഒരു സ്ഥാനം വെച്ച് കളിച്ച് ഒരു വ്യക്തിയെ ഉയർത്തുന്നതും താക്കുന്നതും അല്ലല്ലോ ഈ ഒരു ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഐറ്റം. ഈ പാർട്ടിയിൽ സമന്മാരായ എത്രയോ ആളുകൾ ഒരുപോലെ നിൽക്കുകയാണ്. തുല്യ യോഗ്യതയുള്ള ആളുകൾ എത്രയോ ആളുകൾ നിൽക്കുകയാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വ്യക്തിയെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥാനത്തിരുത്തണം. അവർക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള ഫ്രീഡം കൊടുക്കണം. അവർ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ജനകീയ പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കണം, അതിന് പരിഹാരമുണ്ടാക്കണം. ഇതൊക്കെ എല്ലാ ആളുകൾക്കും ഒരുപോലെ ബാധം കാണാം. പിന്നെ ഏത് വ്യക്തി എവിടെ എന്നുള്ളത് സെക്കൻഡറിയാണ്. ഏത് വ്യക്തി എവിടെയായാലും ശരി, അവർ ഈ പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്ന നന്മയാണോ ഇല്ലയോ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചതുപോലെ സമുദായ സംഘടനകളുടെ താല്പര്യങ്ങളും ആ സമുദായ സംഘടനകളുടെ അഭിപ്രായങ്ങളും ഒക്കെ സമവായത്തിലെടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തിച്ച് അവരെ കൂടെ നിർത്തിക്കൊണ്ട് പോകാൻ VD സതീശന് കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ തിരുവഞ്ചൂർ? ഇനിയിപ്പോൾ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാവരും ശ്രീ VD സതീശനെ സ്വാഗതം ചെയ്തല്ലോ. ഇപ്പോൾ ഏറ്റവും പ്രമുഖ കക്ഷി, രണ്ടാം കക്ഷിയായ ഇന്ത്യയുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ PJ ജോസഫ്, അതോടൊപ്പം ശ്രീ NK പ്രേമചന്ദ്രൻ, ഘടകകക്ഷി നേതാക്കന്മാരെല്ലാവരും അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഒരസമയത്ത് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ അതിന് ഉത്തരം പറയുന്നതും ശരിയല്ല, ഔചിത്യമല്ല. റൈറ്റ്. നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സമയം നമ്മളോടൊപ്പം ചെലവിട്ടതിന്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും പ്രസക്തമായ പോയിന്റ്, ഒരു ശൈലി മാറ്റം ആവശ്യമുണ്ട് ഈ കോൺഗ്രസിന് എന്നുള്ളതാണ്. ആ ശൈലി മാറ്റം ഏതൊക്കെ തലങ്ങളിൽ വേണം എന്നുള്ളതിൻ്റെ ചർച്ചയുടെ തുടക്കമാണ് ഇപ്പോൾ പാർലമെൻ്ററി സ്ഥാനത്ത് നിന്നും രമേശ് ചെന്നിത്തല പോവുകയും അവിടേക്ക് പുതിയ ആശയങ്ങളുമായി പുതിയ നയവുമായി VD സതീശൻ എത്തുകയും ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പം AA ഷുക്കൂർ, KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ SS ലാൽ, ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് NP ചെക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ ആനന്ദ് കൊച്ചുകുടി, മാധ്യമപ്രവർത്തകൻ ഡോക്ടർ പ്രേംകുമാർ, ഇടത് സഹയാത്രികൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. പ്രതിപക്ഷ നയം മാറുന്നുണ്ടോ? ഇതൊരു തലമുറ മാറ്റമായി കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പായി നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നേരെ AA ഷുക്കൂറിലേക്ക് പോകുന്നു. AA ഷുക്കൂർ, VD സതീശന്റെ യുഗം വരുന്നു,
ഈ യുഗം എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു മാറ്റമായി താങ്കൾ അതിനെ കാണുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സുവർണാവസരമായിട്ടാണോ താങ്കൾ അതിനെ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയേക്കാൾ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ആ മികച്ച സുവർണ അവസരമായി മാറുന്നത്? ഡോക്ടർ അരുൺ, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഇത് സംബന്ധിച്ച് വന്നതോടുകൂടി ഇത് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും ആ അത്തരത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറേണ്ടതില്ല എന്ന് തന്നെയാണ് എന്നെ പോലുള്ളവരുടെ അഭിപ്രായം. വ്യക്തിപരമായി രമേശ് ചെന്നിത്തല ഒരു പ്രാവശ്യം കൂടി, അതായത് ഒരു ടേം കൂടി പ്രതിപക്ഷ നേതാവായി തുടരണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിച്ചവരാണ്. പക്ഷെ ഞങ്ങളല്ല, എന്നെപ്പോലുള്ളവർ. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ചർച്ച യോഗത്തിന് ശേഷം തുടർ ചർച്ചകളുടെ ഫലമായി ഉണ്ടായ ഒരു തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. വ്യത്യസ്തമായ കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തി ഇപ്പോഴില്ല. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാ കാലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഘടനാപരമായ ഒരു സംവിധാനത്തിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നേതാവായി പ്രതിപക്ഷ നേതാവായി ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനം ഒട്ടും ആരും തന്നെ കുറച്ച് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് അടിവരയിട്ട് പറയാനുള്ളത്. കേരളത്തിന്റെ ഐക്യകേരളത്തിൽ പിന്നെ എന്തിനു മാറ്റിയതൊരു ചോദ്യം കൂടി ചോദിക്കുമല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുന്നവർ എങ്ങനെ പ്രവർത്തിക്കണം? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല മാറ്റി? അങ്ങ് പറഞ്ഞതുപോലെ അങ്ങും പ്രതീക്ഷിച്ചതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അവസരം കൂടെ കൊടുക്കുക. അത് അല്ല, അത് 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 പ്രതീക്ഷിക്കുന്ന ആളുകൾ കോൺഗ്രസിനകത്തും പുറത്തുമുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറം കോൺഗ്രസ് സംഘടനാ സംവിധാനമായാലും കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നിരയിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് പാർട്ടി പോകേണ്ടതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇത്തരം ഈ മാറ്റത്തോടുകൂടി മാറ്റം അവസാനിക്കുമോ, അത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകുമോ, UDF കൺവീനർ സ്ഥാനത്തേക്കും ഒക്കെ മാറുമോ? മൊത്തത്തിലുള്ള അഴിച്ചുപണി ആയിരിക്കില്ലേ? ഇത് ഒരു ടയർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ഈ അടുത്ത ടയറും മാറ്റണം, മൂന്നാമത്തെ ടയറും മാറ്റണം എന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ? ഇല്ല, നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അത്തരത്തിലുള്ള ഒരു അഴിച്ചുപണിയിലേക്ക്, അതായത് ആ വീഴ്ചകളെയും പോരായ്മകളെയും പരിഹരിക്കാൻ, സംഘടനാപരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വീഴ്ചയും പോരായ്മകളും ഉള്ളത് പരിഹരിച്ചു പോകുന്നതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചവരാണ് കോൺഗ്രസിനകത്ത്. അപ്പോൾ അന്ന് അത് തീർച്ചയായും KPCC മാത്രമല്ല താഴെ പ്രവർത്തിക്കാൻ കഴിയുന്ന സജ്ജമാകുന്ന സംഘടനാ സംവിധാനത്തിലേക്ക് പാർട്ടി പോയേ മതിയാകൂ, അത്തരത്തിൽ പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എന്നെപ്പോലുള്ളവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ തുറന്നു പറയാം, കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് ആ ദീർഘവീക്ഷണത്തിലുള്ളൊരു സംവിധാനത്തിൻ്റെ തുടക്കം ഇവിടെ ആരംഭിച്ചു. ശ്രീ എൻ പി ചെക്കുട്ടി, ഞാൻ ഡോക്ടർ SS ലാലേക്ക് വരാം, അതിന് മുമ്പ് ശ്രീ എൻ പി ചെക്കുട്ടി, ഈ തലമുറ മാറ്റം എന്ന ടൈറ്റിൽ ഇടുമ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു സഹപ്രവർത്തക ചോദിച്ചത് ഈ 7 വയസ്സ് ഡിഫറൻസ് ഉള്ള ഒരു പുതിയ പ്രതിപക്ഷ നേതാവ് വരുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് ഈ തലമുറ മാറ്റം എന്ന് കണക്കാക്കുന്നത് എന്നാണ്. പക്ഷേ അതിനുള്ളിൽ ഒരാശയം ഇന്ന് VD സതീശൻ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രതിപക്ഷത്തിൻ്റെ ആദ്യത്തെ പരിശ്രമം കേരളത്തിൽ ഒരു വർഗീയ വിത്തും പാകാതിരിക്കാൻ ശക്തി അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്, വർഗീയതയ്ക്കെതിരെ പ്രതിരോധം. എന്താണോ രമേശ് ചെന്നിത്തല ചെയ്യാതിരുന്നത് അക്കാര്യമാണെന്ന് പത്രങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ നയം തിരുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു തിരുത്തൽ VD സതീശനിലൂടെ സാധ്യമാകുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ പ്രതിപക്ഷ നേതാവായി VD സതീശനും പ്രതിപക്ഷമായി UDFഉം മാറുമെന്നൊരു പ്രതീക്ഷ ശ്രീ NP ചെക്കുട്ടിക്കുണ്ടോ? ഞാൻ ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്.
ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ എഴുപതുകളിലും എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളുടെ തുടക്കത്തിലും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളുകൾ ഇപ്പം 40-50 വർഷമായിട്ട് കേരളത്തിൻ്റെ പൊതുജീവിതത്തിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറേണ്ട സമയമായി. നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്, നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറ 6 വർഷത്തിൻ്റെ വിഷയമല്ല, ഒരു പുതിയ തലമുറ ലീഡർഷിപ്പ് വരേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായിരിക്കുന്ന ചില നിലപാട് മാറ്റങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തവണ UDF കാര്യമായിട്ടുള്ള ഒരു അടി കിട്ടിയത്? എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നേരത്തെ അവർക്ക് UDF കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണയിൽ കാര്യമായിട്ടുള്ള ഒരു ഒഴുക്കുണ്ടായിട്ടുണ്ട്. അത് മുസ്ലിം സമുദായത്തിനകത്ത് മലപ്പുറത്ത് പോലെ മുസ്ലിം ലീഗിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒഴിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകളിൽ ഒഴുകിപ്പോക്കുണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം സാധാരണ നിലയിൽ UDFമായിട്ട് യോജിച്ച് നിന്നിട്ട് ക്രൈസ്തവ സമൂഹം ഒഴുകിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നോക്ക സമുദായങ്ങളുടെ കാര്യത്തിൽ പിന്നോക്ക സമുദായങ്ങളുടെ പിന്തുണയിൽ കാര്യമായിട്ടുള്ള ഇടിവ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. അപ്പം അതിൽ ഇടതുപക്ഷം ഈ വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന നിലപാടുകൾ ഈ സമൂഹങ്ങൾക്ക് കുറെ കൂടി ആക്സെപ്റ്റബിളാണ്, അവരെ കൂടി ആകർഷിക്കുന്നുണ്ട് എന്നുകൊണ്ടാണ്. അതിൻ്റെ വസ്തുത അതിൻ്റെ സത്യാവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ അത് പിന്നെ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകൾ ആത്മാർത്ഥത അതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ കൂടുതൽ ആക്സെപ്റ്റബിൾ ആവുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കുന്ന സമയത്ത് തീർച്ചയായും അവരുടെ മനസ്സിൽ നിന്ന് UDFൽ ഉണ്ടായിരുന്ന പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ട്. അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള പുതിയ നിലപാടുകൾ, കുറെ കൂടി ശക്തമായ നിലപാടുകൾ UDF നേതൃത്വം കൊണ്ടുവരുന്നുണ്ട്. മാധ്യമങ്ങളോട് ഈ നാമനിർദ്ദേശത്തിന്റെ പ്രഖ്യാപനം വന്നതിനു ശേഷം ഇദ്ദേഹം VD സതീശൻ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇടതുമുന്നണിയല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ്, ഇടതുമുന്നണി ആക്രമിക്കുകയല്ല ഈ പ്രതിപക്ഷത്തിന്റെ ധർമ്മം, ഇടതുമുന്നണി ചെയ്യുന്ന സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് ക്രിയാത്മകമായ അൺകണ്ടീഷണലായി കോവിഡ് മാരി അടക്കമുള്ള കാര്യങ്ങൾ നേരിടാൻ ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുമ്പോഴും ആദ്യത്തെ അറ്റംപ്റ്റായി പറയുന്നത് ഞങ്ങളുടെ എതിരാളി BJP തന്നെയാണ് ഉന്നമിക്കുന്നത്, വർഗീയ വേഷത്തെ അല്ലെങ്കിൽ വർഗീയ വിഷത്തെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റുകയായിരിക്കും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് VD സതീശൻ ആദ്യമായി പറയുന്നതല്ല, തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക മാത്രമല്ല എനിക്ക് താല്പര്യം, ഈ മണ്ണിൽ നിന്ന് ഈ വർഗീയ വിഷവിത്തുക്കളെ എടുത്ത് കളയുക എന്നുള്ളതാണ്. ഇവിടെ ഒരു വലിയ പ്രതിപക്ഷ നയമാറ്റമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുമോ? ഈ നയമാറ്റവുമായി വരുന്ന VD സതീശനെ എങ്ങനെയാണ് സമുദായങ്ങളുടെയും അരമനകളുടെയും ഒക്കെ അന്തപുരങ്ങളിൽ പോയി നിൽക്കുകയും അവിടുത്തെ കൽപ്പനകളും തിട്ടൂരങ്ങളും അനുസരിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതൃത്വത്തിനുമായി കോൺഗ്രസ് നേതൃത്വത്തിന് പൊരുത്തപ്പെടാൻ സാധിക്കുക? കോൺഗ്രസിൻ്റെ ഒരു വലിയ ക്യാച്ച്മെന്റ് കിടക്കുന്നത് ഈ സമുദായ സംഘടനകളിലും അരമനകളിലും ഒക്കെ ആണല്ലോ സ്വാഭാവികമായും. അവിടെ ഈ VD സതീശനെ പോലെയുള്ള ഒരാൾ വരുന്നത് ആ അർത്ഥത്തിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസിൻ്റെ അടിത്തറയെ ബാധിക്കുക? അല്ല, കോൺഗ്രസിന്റെ അടിത്തറയുടെക്കാൾ പ്രധാനം എന്തുകൊണ്ട് ഈ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ അകന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വ ഫാസിസത്തെ സംബന്ധിച്ച് വളരെ വ്യാപകമായി നടന്ന പ്രചാരവേല, ഹിന്ദുത്വം ഒരു വലിയ ഭീഷണിയാണ്, അതിന്റെ ഭീഷണി കേരളത്തിലെ വിഴുങ്ങാൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന വിഭാഗങ്ങളിൽ ശക്തി എന്ന നിലയിൽ ഇടതുപക്ഷത്തേക്കുള്ള ഒരു ഒഴുക്കുണ്ടായി. ഈ ഒഴുക്കിനെ തടയാൻ എന്താ മാർഗം? അതിനെ കോംപ്രമൈസിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ് ഇടതുപക്ഷ പിന്നെ മതേതരത്വത്തിന്റെ ഭാഗത്തു നിൽക്കും, വർഗീയതയുടെ ഭാഗത്ത് നിൽക്കും. അത് ഒരു നിലപാടില്ലായ്മയുടെ പ്രശ്നം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തുള്ളതാണ്. ഈ സോഫ്റ്റ് ഹിന്ദുത്വ പൊളിറ്റിക്കൽ പൊസിഷനായിട്ട് നിന്നുകൊണ്ട് കോൺഗ്രസിന് പോകാൻ കഴിയുമോ? അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ സംബന്ധിച്ച് പുനഃപരിശോധന വേണ്ടി വരും. പ്രഗത്ഭമതികളായിട്ടുള്ള ഓരോ പ്രൊഫഷനുകളിലെയും ആളുകൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മാറ്റമായി VD സതീശന്റെ വരവിനെ കാണാൻ സാധിക്കുമോ? അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നതല്ല നമ്മൾ. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ മാറിയ ചില സാഹചര്യങ്ങളുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ വളരെ വലിയ നേതാക്കളാണ്. അപ്പോൾ അവർ, ഞാനൊക്കെ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ കാലത്ത് 80s ആദ്യം അദ്ദേഹം ഓർഗനൈസ് ചെയ്ത ദേശീയ സമ്മേളനം NSU കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അത്രയും വലിയ സമ്മേളനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും അദ്ദേഹം വഹിച്ചിട്ടില്ലാത്ത സ്ഥാനങ്ങളില്ല. അപ്പോൾ നമ്മൾക്ക് വ്യക്തികൾക്ക് സ്ഥാനം കൊടുക്കുക എന്നുള്ളതല്ല, എനിക്ക് തീർച്ചയായിട്ടും അറിയാം ഹൈക്കമാൻഡ് അദ്ദേഹവുമായിട്ടൊക്കെ വിവിധ ചർച്ചകൾ നടത്തിയിട്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്.
ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പുതിയ തലമുറ വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, കോൺഗ്രസിൻ്റെ ഒരു പുതിയ ടീം വരുമ്പോഴത്തേക്ക് ഒരു പുതിയ ലീഡർ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം ഉണ്ട് കോൺഗ്രസ്. അത് മാത്രമല്ല, ഇപ്പോൾ അരുൺ പറയുമ്പോൾ പോലും ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ഉയർത്തെഴുന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കോൺഗ്രസ് ഇങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുക എന്നൊക്കെ തോന്നുന്നു. അങ്ങനെയൊന്നും അല്ല യഥാർത്ഥ്യം. കോൺഗ്രസിന് തീർച്ചയായും അസംബ്ലി സീറ്റുകളിൽ കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ ഇടത് മുന്നണി തകർന്നടിയുകയായിരുന്നില്ലല്ലോ. ഇപ്പോൾ ചില പ്രത്യേക ഇക്വേഷൻസ് വരുമ്പോൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ വോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും, ചില അടിയൊഴുക്കുകളുണ്ടാകും. അപ്പോൾ കോൺഗ്രസ്സിന് ഇത്തവണ അസംബ്ലി സീറ്റുകൾ കുറഞ്ഞു, ഞാൻ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അത് ഇടത് മുന്നണിയുടെ വിജയത്തെ വില കുറച്ച് കാണുന്നുമില്ല. പക്ഷേ അത് കോൺഗ്രസ് ആകെ തകർന്ന് കിടക്കുകയാണ്, ഒരാൾ ഇനി വന്ന് പുനരുദ്ധരി, അങ്ങനെ ആ രീതിയിലല്ല കാണേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും തലമുറ മാറ്റം വരണം. തലമുറ മാറ്റം ഇപ്പോൾ 7 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ പറയുന്നത് കേട്ടോ, അത് ഇടതുമുന്നണി പറയുമ്പോഴാണ് നമുക്ക് ക്ഷീണം തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെ വയസ്സ് 77 മറ്റാണ്, അദ്ദേഹം വീണ്ടും തുടരുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇരിക്കുന്ന ആളേക്കാൾ 7 വയസ്സിന് താഴെ ഒരാൾ വരുന്നത് തീർച്ചയായിട്ടും അതിനെ സ്വാഗതാർഹം ആയിട്ടുള്ള കാര്യമായിട്ടല്ലേ കാണേണ്ടത്. അതിന് അപ്പോൾ അതിന് വില കുറച്ച് കാണാനും പാടില്ല. പിന്നെ തീർച്ചയായും പ്രവർത്തന മേഖല വെച്ച് നോക്കുമ്പോഴും കഴക്കൂട്ടത്ത് താങ്കളുടെ തിരിച്ചടിക്കേറ്റ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ BJP സ്ഥാനാർത്ഥി ഏതാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏതാണെന്ന് സാധാരണ രീതിയിൽ വോട്ട് ചെയ്യാൻ പോയ ഒരു ഹിന്ദു വോട്ടറെ സംബന്ധിച്ച് ആശങ്കയുണ്ടായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം രണ്ടുപേരും ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, താങ്കളല്ല താങ്കളുടെ വ്യക്തിത്വത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആശയമേത്, BJPയുടെ ആശയമേത് എന്ന വിഷയത്തിൽ ചെയ്യാൻ പോകുന്ന വോട്ടർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും അവർക്ക് ഏതെങ്കിലും തരത്തിൽ അത്തരം നീക്കങ്ങളോട് വിയോജിപ്പുള്ളവർ പോയി കൂട്ടത്തോടെ കടകംപള്ളിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു. താങ്കളെ യഥാർത്ഥത്തിൽ തോൽപ്പിച്ചതിൻ്റെ ഒരു കാരണമാണ് ഇന്ന് VD സതീശൻ പറഞ്ഞത്, ഒരു മൃദു ഹിന്ദുത്വ സമീപനവും VD സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? താങ്കളുടെ പരാജയത്തിന് കാരണം പോലും ഈ ആചാര സംരക്ഷണ നിയമവുമായിട്ട് ഇറങ്ങിത്തിരിച്ച കോൺഗ്രസ് നേതൃത്വമായിരുന്നു. ഇതിൽ VD സതീശൻ അകലം പാലിച്ചിരുന്നു ആചാര സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺഗ്രസ് രീതിയോട് എന്നതും ശ്രദ്ധിക്കണം. ശ്രീ ഡോക്ടർ SS ലാൽ, എൻ്റെ പരാജയത്തിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്നൊരു കൃത്യമായ കാരണം മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികൾ ഉപയോഗിച്ച തന്ത്രങ്ങളും ചിലപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തന്ത്രങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയുണ്ട്, അതും കാണണം. അപ്പോൾ അത് അതിലേക്ക് വരികയാണെങ്കിൽ മൃദുഹിന്ദുത്വമല്ല. എനിക്കെതിരെ മത്സരിച്ച മന്ത്രിയായിരുന്ന അദ്ദേഹം ഇവിടുത്തെ സകല ദേവാലയത്തിലും ഓഡിറ്റോറിയം കെട്ടിയിട്ടുണ്ട്, കോടികൾ മുടക്കിയിട്ട്. അതിനിപ്പോൾ ഇടന്ന് പൈസ വന്നു. സ്കൂളുകൾ തുടങ്ങേണ്ടതിന് പകരം ആ ദേവാലയങ്ങളിൽ കൊണ്ട് 2-3 നിലയുടെ ഓഡിറ്റോറിയം കെട്ടി, ശരിയാണോ? അപ്പോൾ അത് അത്തരം സമീപനമുണ്ട്. അപ്പോൾ ഞാൻ അത്തരം വിഷയത്തിലേക്ക് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ VD സതീശൻ പറഞ്ഞാത്തൊരു കാര്യമുണ്ട്, ഞങ്ങളെല്ലാവരും മതേതര നിലപാടെടുക്കുന്നവരാണ്, രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ പ്രസക്തി. ഇപ്പം ഞാൻ തന്നെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നതും, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, CPM കാർ പോലും കോൺഗ്രസ് ജയിക്കണമെന്ന് കേരളത്തിന് പുറത്ത് ആഗ്രഹിക്കുന്നത്, രാജ്യത്തിൻ്റെ നിലനിൽപ്പ് കോൺഗ്രസിൻ്റെ കയ്യിലാണ്. ഈ രാജ്യം ജനാധിപത്യ രാജ്യമായി ഇതുപോലത്തെ രാജ്യമായി തുടരണമെങ്കിൽ, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാറിക്കിടണമെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു ഭരണം വരണം, അല്ലെങ്കിൽ ഒരു സംവിധാനം ലീഡർഷിപ്പ് വരണം. അത് കോൺഗ്രസിന് എല്ലായിടത്തും MP മാരും MLA കിട്ടുക എന്നുള്ള അർത്ഥത്തിലല്ല, കോൺഗ്രസിന് മാത്രം രാജ്യത്ത് ഒന്നായിട്ട് കാണാൻ കഴിയുള്ളൂ. ആനന്ദ്, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു പോയപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു വാക്ക് കോൺഗ്രസിലെ ചില നേതാക്കൾ, പ്രത്യേകിച്ച് യുവ നേതാക്കളെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കിയെന്നവർ എന്നോട് തികച്ചു വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം താങ്കൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇന്ന് VD സതീശന്റെ പത്രസമ്മേളനം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആനന്ദിന് തോന്നിയ ഫീലിംഗ് എന്താണ്? എനിക്കൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ തോന്നിയത് ഇതാ, കോൺഗ്രസിനൊരു ആശയം, കെട്ടുറപ്പുള്ള ഒരാശയവും ആ ആശയത്തെ പിന്തുടരാൻ ശേഷിയുള്ള ഒരു നേതാവും ഉണ്ടായിരിക്കുന്നു നിയമസഭയിൽ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു മിന്നൽ പോയ ക്ഷണികമായിട്ട് വന്നൊരു തോന്നലാണെങ്കിൽ പോലും ആ തോന്നൽ VD സതീശൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. പരിസ്ഥിതിയുടെ കാര്യത്തിലാണെങ്കിലും, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വർഗീയമായ വിഷയങ്ങളിലാണെങ്കിലും ശരി, ഇനി ആത്മീയമായ വിഷയങ്ങളിലാണെങ്കിലും ശരി, മതം ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വിഷയത്തിലാണെങ്കിലും ശരി, കൃത്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും പള്ളിയിലെ ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ KPCC എക്സിക്യൂട്ടീവ് വിചാരിച്ചാൽ കഴിയുമോ എന്ന് പ്രസംഗത്തിൽ ചോദിച്ച VD സതീശൻ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി എത്തുന്നു എന്നുള്ളത് ഒരു വലിയ ആവേശം ആനന്ദ് നമുക്ക് നൽകുന്നുണ്ടോ? കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ, പഴയ സെക്യുലർ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഈ VD സതീശന് ഒരു വലിയ ഗ്യാപ്പ്, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വോയിഡ് നികത്താൻ കഴിയുമെന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ ആനന്ദ്? തീർച്ചയായും ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇന്നത്തെ പത്രസമ്മേളനം VD സതീശന്റെ അത് വളരെ റിവീലിംഗ് ആയിട്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, കൃത്യമായ പോയിന്റുകൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഡോക്ടർ ലാലും നമ്മുടെ AA ഷുക്കൂറും അതുപോലെ തന്നെ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കാരും ഒക്കെ, അവരൊക്കെ പലരും ഡിനയലിലാണ്, അവരിപ്പോഴും ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരാജയം വലിയൊരു പരാജയമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് ഇവിടെ അടിത്തറ ഇളകിയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ കാരണം എന്താണെന്ന് അവർക്ക് വ്യക്തമാകുന്നില്ല. പക്ഷേ ഇന്ന് VD സതീശൻ കൃത്യമായി അഡ്രസ്സ് ചെയ്തു 1-2 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു, ഇപ്പോൾ ജനങ്ങൾ വലിയ ഒരു
ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹെൽത്ത് എമർജൻസിയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് പരമാവധി സപ്പോർട്ട് ചെയ്യുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, പൂർണ്ണ സമയവും നെഗറ്റീവായിട്ട് പ്രവർത്തിക്കാതിരിക്കുക. സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, എന്നാൽ സർക്കാരിന് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യുക. പോയിന്റ് അത് വളരെ കറക്റ്റായിട്ടൊരു പോയിന്റാണ്. അത് കൂടാതെ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരെ, അത് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെയും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും അദ്ദേഹം അത് എടുത്തു പറഞ്ഞു. അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ചുമതല, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി അതായിരിക്കും. വർഗീയതയെ കേരളത്തിൽ കുഴിച്ചു മൂടുക എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ അസന്ദിഗ്ധമായി, വളരെ കൃത്യമായി, വളരെ ഇത്രയും കൃത്യമായി, ഇതിൽ കൂടുതൽ അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അപ്പോൾ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞ 5 വർഷമായിട്ട് കുറേയൊക്കെ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിരിക്കാം, പക്ഷേ ചെന്നിത്തലയുടെ തലയിൽ ഉള്ള ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ഇമേജ്, അല്ലെങ്കിൽ ചെന്നിത്തലയെ ഈ CPM കാരും എല്ലാവരും അങ്ങനെയാണ് കാണുന്നത്. അത് സത്യമാകാം, അതിൽ കുറേയൊക്കെ പ്രൊപ്പഗാൻഡ ഉണ്ടാകാം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇമേജ്, ഒരു ബാധ്യത ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വരുമ്പോൾ, അത് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്കാണ് വരുന്നത്, ഇനിയിപ്പോൾ ഒരു പുതിയ KPCC പ്രസിഡന്റും വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കെങ്കിലും സതീശൻ ഈ കാര്യങ്ങളിൽ വലിയ കൃത്യമായ നിലപാടുകൾ എടുക്കുന്നു. അദ്ദേഹം പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഒരു പെരുന്നയിലെ പോപ്പിൻ്റെയും ഒരു നോമിനിയായിട്ടല്ല അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്നത്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്. പണ്ട് അദ്ദേഹത്തിന് 2011 അദ്ദേഹം കടിച്ചുകുളങ്ങരയിലും പോയിട്ടില്ല, അദ്ദേഹം ഒരു അരമനയിൽ പോയി ഒരു ബിഷപ്പിന്റെ കൈ മുത്തിയിട്ടില്ല. ഇങ്ങനെ പറയാൻ ആർജവുമുള്ള നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തിട്ടുണ്ട് ആനന്ദ്, അതാണ് അതിലെ കൗതുകരമായ കാര്യം. പക്ഷെ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിന് കേരളത്തിന്റെ കോൺഗ്രസ് ഭൂമികയിൽ ഈ സ്ഥാനം ഉണ്ടോ എന്നതാണ് ഒരു ചോദ്യം. അത് അതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, പണ്ട് K.Karunakaran സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വളരെ വിദഗ്ധമായി കേരളത്തിൽ കോൺഗ്രസിനെ പല വിഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ K.Karunakaran മാതൃക പിന്തുടരുന്നത് ശരിക്കും പിണറായി വിജയനാണ്. അത് പരസ്യമായിട്ടല്ല എന്ന് മാത്രം, ഇവർ പിണറായി വിജയൻ നേരിട്ടല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും തലയിൽ മുണ്ടിട്ട് പല അരമനകളിലും കണിച്ചുകുളങ്ങരയിലും പെരുന്നയിൽ മാത്രം ഇപ്പോൾ അവർ അത്ര നല്ല ടേംസിലല്ല, പക്ഷേ ഇതുപോലെയൊക്കെ പോകുന്നുണ്ട്. ആ പോകുന്നത് മാധ്യമങ്ങൾക്കും അറിയാം, പക്ഷേ അതിന് വലിയ പ്രാധാന്യമൊന്നും മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. എന്തായിക്കോട്ടെ, എന്തായാലും അദ്ദേഹത്തിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അത് പ്രതിരോധിക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് ചെയ്യാവുന്നത് പണ്ട് CPM എടുത്ത ഒരു നയമാണ്. എന്താണ്, ഒരു സംഘടനയുമായിട്ടും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിനും ഇതുപോലെയുള്ള തിണ്ണ നിരങ്ങാനും ഈ അരമനകളുടെ തിണ്ണ നിരങ്ങാനും കണിച്ചുകുളങ്ങരയിൽ കയറി നടക്കാതെ അതൊന്നും ചെയ്യാതെ ജനങ്ങളുടെ വോട്ട്, പൊതുജനത്തിൽ കോൺഗ്രസിന് അടിത്തറയുണ്ടാക്കുക, പൊതുജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുക, പണ്ട് CPM ചെയ്തതുപോലെ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുക, അത് സതീശന് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ CPM പണ്ട് കരുണാകരൻ എടുത്ത നിലപാടാണ് എടുക്കുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പണ്ട് CPM എടുത്ത നിലപാട് കോൺഗ്രസ് എടുക്കണം. ഡോക്ടർ പ്രേംകുമാർ, ആനന്ദ് പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൽ എത്രമാത്രം വിദഗ്ധനാണ് ഈ VD സതീശൻ എന്നറിയില്ല, പക്ഷേ അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്. കോൺഗ്രസിന് ആ നിലപാടുണ്ടായിരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും ഉയർത്തിയ ചോദ്യം. ഇടതുമുന്നണിയെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ ആചാര സംരക്ഷണ നിയമവും ഈ ശബരിമലയിലെ വിഷയവും അതിൻ്റെ കൂടെ പിന്നെ അവസാനം ന്യായ പദ്ധതികളും ഒക്കെയായി പാതി വെന്തതും പാതി വേവാത്തതുമായ ആശയങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് കോൺഗ്രസ് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം പാചകം ചെയ്ത ഒരു പാചകക്കാരനോട് തോറ്റുപോയത്, ഒരു പാചകമുറിയായിട്ട് നമുക്കതിനെ നമുക്ക് കണക്കാക്കാമെങ്കിൽ. പക്ഷേ ഇവിടെ VD സതീശൻ കൃത്യതയോടുകൂടി, ക്ലാരിറ്റിയോടുകൂടി രണ്ട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിയാത്മകമായിരിക്കും ഈ പ്രതിപക്ഷം, വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യും, അതായിരിക്കും പ്രാഥമിക ലക്ഷ്യം, ആരുടെ പിന്നാലെയും ഞാൻ പോവില്ല എന്ന് പറയുന്ന ഈ VD സതീശനിൽ ഒരു പരിസ്ഥിതി രാഷ്ട്രീയം നമുക്കറിയാം, VD സതീശന്റെ മതേതരത്വ നിലപാട് നമുക്കറിയാം, ഇത് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുന്നുവെന്ന് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണോ ഡോക്ടർ പ്രേംകുമാറും? ഒരു ചർച്ചയിലും എനിക്ക് സമയം വേണമെന്ന് ഞാൻ പറയാറില്ല, പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് സമയം തരണം. കാരണം ഒരു വിഷയത്തെ പറ്റിയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം ഒരേ ആംഗിൾ എന്നുള്ള വേർഷൻസ് ആണ് നമ്മൾ ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഒരർത്ഥത്തിൽ പറഞ്ഞാലേ UDFന്റെ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് ഇന്ന് 21-ാമത്തെ ദിവസമാണ്. കോൺഗ്രസിന് 21 മെമ്പർമാരാണുള്ളത്. അവരുടെ നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ള വളരെ സ്വാഭാവികമായുള്ള ഒരു പ്രോസസ് ഇന്ന് നടന്നിരിക്കുന്നു. അതാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂസ്. ഏറ്റവും വലിയ ന്യൂസ് ആവുന്ന എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന് ഇപ്പോഴത്തെ സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രോസസ്സ് പോലും വളരെ എന്താ പറയുക ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് എന്നുള്ളതാണ്. അത്രത്തോളം എന്താ പറയുക നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പാർട്ടി മെഷീനറി ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്ര
വലിയ ന്യൂസ് ആവുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. സത്യത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ പോലും അല്ല ഓപ്പോസിഷൻ ലീഡർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ളത്. പക്ഷെ എങ്കിൽ പോലും ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുള്ള പേഴ്സണലി സന്തോഷമുള്ള ആളാണ് ഞാൻ, ശരിക്കും സന്തോഷമുള്ള ആളാണ്. മറ്റ് മൂന്ന് പേരുകൾ നമ്മൾ കേട്ടിരുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും പി ടി തോമസിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അടക്കം മൂന്ന് പേരുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ മൂന്നാളുകളെയും വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ് ഞാൻ. പക്ഷേ അവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരുന്നെങ്കിൽ അത് എന്ത് ദുരന്തമായിരിക്കുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ എനിക്കും അനല്പമായ സന്തോഷമുണ്ട്. അതാണ് സന്തോഷത്തിന്റെ പ്രധാന കാരണം. പിന്നെ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അരുണിപ്പ് ചൂണ്ടിക്കാണിച്ച പോലുള്ള ചില കാര്യങ്ങളിൽ, സെക്യുലർ നിലപാടുകളിൽ തന്റേതായ ഒരു വോയിസ് കേൾപ്പിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് കാര്യങ്ങളെപ്പറ്റി സമഗ്രമായി പഠിച്ചുകൊണ്ട് അതേസമയം ഗ്രൗണ്ട് റിയാലിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ശൈലി വി ഡി സതീശനുണ്ട്. കേരളത്തിലുള്ള നിലവിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റിനും പിണറായി വിജയന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും റെസ്പോൺസിബിൾ ആയ ഒരു ഓപ്പോസിഷൻ ഉണ്ടാവേണ്ടത് നിർബന്ധമായിട്ടും കൃത്യമായിട്ടും ഓഡിറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള.